കുറെ കാലം എല്ലാവരും ചലഞ്ച് വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി ഫാമിലി ചലഞ്ച് വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോന്റെ പേരാണ് 10 സെക്കൻഡ് ചലഞ്ച് വീഡിയോ. എല്ലാവരും 7 സെക്കൻഡ്സ് അല്ലേ ചെയ്യുന്നത്, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട്. നിങ്ങൾ കുറെ പേര് മറ്റേ പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാം. ഇല്ല, ആദ്യത്തെ ഗസ്റ്റ് ഫോൺ നോക്കി ഒന്നുമില്ല, ഫോണില് കണ്ടോ, ക്യാമറ കണ്ടപ്പോ വെറുതെ. അടുത്ത ഗസ്റ്റ് ഞങ്ങളിതാ ഇവിടെ 12 ക്വസ്റ്റ്യൻ. ഞാനും ദിമിൻ ചേട്ടനോട് ടീം, ഞങ്ങളുടെ ടീമിന്റെ പേരാണ് ശ്രീ രാജരാജേശ്വരി ടീം. ഞങ്ങളുടെ ടീമിന്റെ പേരാണ് കൃഷ്ണവിലാസ് ടീം. കൃഷ്ണവിലാസ് പേരിടാനുള്ള കാരണം, വിഷ്ണുവിന്റെ പണ്ടത്തെ ഒരു ഗേൾ ഫ്രണ്ട് പേരാണ് കൃഷ്ണ. പിന്നെ കൃഷ്ണ താമസിച്ചത് ഒരു വിലാസത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഈ ടീമിന്റെ പേര് കൃഷ്ണവിലാസ്. ആണോ വിഷ്ണു? രാജരാജേശ്വരി, രാജരാജേശ്വരി, രാജിയും രാജേശ്വരിയും നിവിൻ ചേട്ടന്റെ രണ്ട് ഗേൾ ഫ്രണ്ട്സ് വരുന്നു. എന്റെ അഭിപ്രായത്തിൽ വിഷ്ണു മാക്സിമം ചെയർ അങ്ങോട്ട് നീക്കി നീക്കി പോകുന്നുണ്ട് സ്ക്രീനിൽ നിന്ന് പുറത്തു വേണ്ടിട്ട്. നമ്മളിവിടെ കുറച്ച് ഇങ്ങോട്ട്, അല്ല ഇവിടെയാണ് ഗ്യാപ്പ്, നിങ്ങളും കുറച്ച് അങ്ങോട്ടാണ് സെന്റർ. ഐശ്വര്യ ചെയർ കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയ ഞങ്ങളിങ്ങനെ. അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ശിവ എല്ലാരും കൊന്ന്, വില്ലമാർ എല്ലാരും കൊന്ന് മൂവി അവസാനിച്ചിരിക്കുന്നു. അംഗത്തിൽ നമ്മൾ ഒരിക്കലും കൈവിടാറില്ല. ഞങ്ങളൊരു ടീമാവും, നിങ്ങളൊരു ടീമായിട്ട് അടുത്ത ചാലഞ്ച് കൂടി നമ്മളാണ്. ഒട്ടും ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്ത രണ്ട് ടീംസാണ്. നമ്മള് 12 ടാസ്ക്സ് എഴുതിയിട്ടുണ്ട്, കുട്ടി കുട്ടി ടാസ്ക്സ് ആണ്. അത് ചെയ്യാൻ 10 സെക്കൻഡ് വെച്ചാണ് നമ്മൾ കൊടുക്കണം. ചില ടാസ്ക്സ് ഇൻഡിവിജ്വൽ ആണ്, ചിലത് ടീം ചാലഞ്ച് ആണ്. അപ്പൊ ഞങ്ങള് എഴുതിയിട്ടുണ്ട്, നോക്കാം ഏത് ടീമാ വിനീത്. നമ്മള് തോൽക്കുന്ന ടീമിലത്തെ ആൾക്കാർക്ക് ഒരിടക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക, ഗിഫ്റ്റ്, ക്യൂട്ട് ലിറ്റിൽ ഗിഫ്റ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മള് ഈ ചലഞ്ച് വീഡിയോ തുടങ്ങാൻ പോവാണ്. ടൈമർ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ടൈമർ സെറ്റ് ചെയ്യാൻ പറഞ്ഞ ഓൺ ചെയ്യാൻ പോവാണ്. അടിക്ക് പറയുന്നു. ഓക്കെ, അപ്പൊ ഏത് ടീമാണ് ഫസ്റ്റ് ടാസ്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാസ്ക് ചെയ്യുന്നത്? ടെയിൽസ് വേണോ? വിഷ്ണു പറയും. ഹെഡ്സ് വേണോ? വിഷ്ണു ഹെഡ്സ് വേണോ? ടെയിൽസ് വേണോ? ഹെഡ്സ്. ഓക്കേ, ഫോസി കൂടെ പറയൂ. വിഷ്ണു സ്ട്രൈറ്റ് ടെയിൽസ്. ടെയിൽസ് ഹെഡ്സ്. ആദ്യം തന്നെ അവർ തോൽവിയോടാണ് തുടങ്ങുന്നത്, അപ്പൊ ഹെഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ടാസ്ക്. ഒരു മിനിറ്റ്, ടൈമർ. അപ്പൊ ഞാൻ ഐശ്വരിന്റെ കൈ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം ഫസ്റ്റ് പറയട്ടെ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റാർട്ട് നടത്തും. ഒരു സെക്കൻഡ് തിങ്ക് ചെയ്യാൻ, ഒരു ചെറിയ സെക്കൻഡ്. ഈ ടാസ്ക് രണ്ടുപേർക്കുള്ള ടാസ്ക്കാണ്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആളുടെ പേര് ആദ്യം പറയാം. ഒരു ആപ്പിൾ പീൽ ചെയ്യണം. ആപ്പിൾ കൊണ്ടുവരാനൊക്കെ സമയം തന്നെ കൊണ്ടുവരും. അപ്പൊ ഗൈസ്, ഞങ്ങൾ ആപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്.
10 seconds ഇത് പീൽ ചെയ്യണമെന്നാണ് ചാലഞ്ച്. അപ്പൊ ടൈം, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല പെർഫെക്ഷനോടെ പീൽ ചെയ്യണം, പീൽ ചെയ്യണമെന്ന് പറഞ്ഞോളൂ. എനിക്ക് അങ്ങനത്തെ കഴിക്കാനാ ഇഷ്ടം. അങ്ങോട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ടീം രാജരാജേശ്വരിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ടീം കൃഷ്ണവിലാസിന്റെ വകയാണ്. ഐഷ ചെയ്ത 5 യൂട്യൂബ് വീഡിയോസിന്റെ വീഡിയോസ് പറയാം. വേൾഡ് ട്രിപ്പ്, പിന്നെ മേക്കപ്പ് വീഡിയോ, ചാലഞ്ച് വീഡിയോ, ക്രിസ്മസ് മാർക്കറ്റ്, പിന്നെ ഇവിടെ എന്താ പറയാ, അതിമനോഹരമായിരുന്നു രാജരാജേശ്വരി. ഞങ്ങൾ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡിനുള്ളില് നമുക്കിവിടെ ഒരു കിളൻ ഫ്രണ്ട്സ്, പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഒരു ഫാമിലി പോലെ കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ ആരെങ്കിലും ഫോൺ എടുക്കാവുന്ന ഒരാളെ വിളിച്ചിട്ട് 10 സെക്കൻഡിനുള്ളിൽ ഫോൺ എടുക്കണം അവര്. അതാണ് ടാസ്ക്. പക്ഷെ അതില് ആ ടാസ്ക് എങ്ങനെയാ, ഞങ്ങൾ കോണ്ടാക്ട്സ് ആ പേരെടുക്കണം ആ ഒരു സമയം തരണം, അല്ലെങ്കിൽ പേരെടുക്കുന്ന സമയം തരണം, കോണ്ടാക്ട്സ് എടുക്കുന്ന സമയം തരണം. നിങ്ങൾ അപ്പത്തെ എടുക്കണം, അത്രേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾ സാറ്റർഡേ ഞങ്ങൾ അപ്പോഴാണ് നിങ്ങൾ ഫോൺ തന്നെ കൈ കിട്ടുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഫോൺ കിട്ടുന്നത് കയ്യില്. അങ്ങനെ സ്ക്രീനിൽ കാണാലോ. റെഡി, സ്റ്റാർട്ട് നൗ. കാണി കാണി കാണി. ആരെ ആരെ വിളിക്കുന്നത്? ഹലോ, ഒരു സെക്കൻഡ് മുന്നേ എടാ, ഞങ്ങളിവിടെ യൂട്യൂബ് ചാലഞ്ച് കളിച്ചോണ്ടിരിക്കും ഇവരുടെ കൂടെ. അപ്പം ഇവര് ഞങ്ങളുടെ ഞാനും ടീമും ടീമായിട്ടും, അവര് ഞങ്ങളുടെ ടീമിൽ വന്ന ചാലഞ്ച് ആയിരുന്നു ഒരാളെ ഫോൺ ചെയ്തിട്ട് അയാളെ 10 സെക്കൻഡ് കൊണ്ട് എടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ കൃഷ്ണ സ്ഥലത്തേത് നിന്റെ പേരാണ്. നിന്നെ വിശ്വസിച്ച് വിളിച്ചു, നീ എടുത്തില്ല. എന്റെ ഭാഗത്തോണ്ട് തെറ്റി, നിന്നെ വിളിക്കേണ്ട. അതുകൊണ്ടാണ് നിന്നോടുള്ള സംസാരിക്കാൻ താല്പര്യം കുറഞ്ഞത്. അപ്പൊ ഗൈസ് ഫ്രം ടീം കൃഷ്ണവിലാസ് ടു രാജരാജേശ്വരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ചെയ്യേണ്ട ഐഷുവാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ദിവിന്റെ ഫോണിൽ നിനക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് നീ ദിവിന്റെ ഫ്രണ്ടാണ്, നിങ്ങളെ ചാലഞ്ച് ചെയ്യണമെന്ന് പറയണം. അതായത് ദിവിന്റെ ഫ്രണ്ട് ആയിരിക്കണം, അല്ല ദിവിന്റെ ഫോൺ എടുക്കണം. ദിവിന്റെ ഫോൺ, അല്ല ഒന്ന് റീഫ്രേസ് ചെയ്യാം. ദിവിന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാള്, പക്ഷെ ഐഷുവിന് അറിയാത്ത ദിവിന്റെ മാത്രമുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കണം. എന്നിട്ട് ഐഷു ഫോൺ വിളിച്ച് പറയണം, ഞാൻ ദിവിനാടിന്റെ കൂടെ ഒരു യൂട്യൂബ് ചാനൽ ചാലഞ്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിബിന്നെ വിളിച്ചാ മതി, ബിബിൻ ഐഷു, ബിബിന്നെ വിളിച്ചാ മതി. ഐഷു ബിബിന്നെ വിളിക്കുക. ഓക്കെ, റീഫ്രേസ്. അങ്ങനെന്ത് ചോദ്യങ്ങളില്ല, ഡിസ്കഷൻ ഒന്നുമില്ല. നിങ്ങളുടെ തെറ്റ.
വന്നിട്ടോ ഫോൺ എടുത്തേക്ക് ഇതുപോലെ എനിക്ക് ലാലുവിനെ ആദ്യം മിസ് കോൾ അടിക്കാൻ പറ്റുന്നുണ്ട് ലാലു തിരിച്ചു വിളിച്ചെന്നെ ഇല്ലല്ല ഞാളെ മാറുന്നു എനിക്ക് അവൻ നമ്പർ ബിപിൻ ചേട്ടാ അറിയാണ്ട് കോളായതാണോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫോൺ എടുത്തിരുന്നു ഞാനങ്ങനെ പറഞ്ഞുതരണെങ്കിൽക്കാണ് ഇത് വീണ്ടും ഫോണിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യില്ല പോയി തോറ്റിരിക്കുകയാണ് എടുത്തു ഹലോ ഹലോ സുനിൽ ഇത് ഒരു ചലഞ്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൊരു ടാസ്ക് വന്നാ എന്റെ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും നമ്പർ വിളിക്കണം അപ്പൊ വിളിച്ച ആളടുത്ത് പറയണം അപ്പൊ വിളിച്ചത് സുനിലിന്റെ നമ്പർ ആയിപ്പോയി ബിബിന്റെ തോറ്റു പറഞ്ഞത് ഇതിപ്പോ ബിബിന് പറ്റേ സുനിലിന് പറ്റേ സുനിലിന്റെ നാളെ കിട്ടും ടാസ്ക് വെരി സിമ്പിൾ ആണ് ഫോണിട്ട് കൈ പിടിച്ചോ എന്നിട്ട് 10 സെക്കൻഡ്സിനുള്ളില് ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫണ്ണി സെൽഫി എടുത്തിട്ട് ദീപ ചേച്ചി വിഷ്ണുവിനെ ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം യുവർ ടൈം സ്റ്റാർട്സ് നൗ ഫോർ സെക്കൻഡ്സ് ത്രീ സെക്കൻഡ്സ് ടു സെക്കൻഡ്സ് വൺ കഴിഞ്ഞു ഇതിൽ നിന്ന് മനസ്സിലായി 10 സെക്കൻഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തോറ്റോണ്ടിരിക്കാനേ പറ്റൂ ഇനി ഞങ്ങൾ മറ്റേ ടീമിന് ജയിക്കാൻ അവസരം കൊടുക്കുകയാണ് യശുവിന്റെ ഫോൺ കൊടുക്കും അപ്ലോഡ് ചെയ്യാൻ പോണം എന്തോ ക്യാമറ അല്ല കണ്ടുപിടിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മളിപ്പോ ഓക്കെ ഈ ടാസ്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ദിബിന്നാണ് നമ്മൾ ഈ ഫോൺ കൈ തരും എന്നിട്ട് നമ്മുടെ ആപ്പ് പറയും ആ ആപ്പ് ദിബിന്റെ അടുത്ത് കണ്ടുപിടിക്കണം വിത്തൗട്ട് സെർച്ച് സ്റ്റുഡിയോ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തു ടൈമർ ഐശു ചീറ്റ് സംഭവിച്ചത് ലാലു സുനിയുടെ എല്ലാ ചരിത്രങ്ങളാണ് അതുകൊണ്ട് ചരിത്രം വഴിമാറുന്നില്ല അതുപോലെ തന്നെ പോയിന്റ് ഓക്കെ അടുത്ത ടാസ്ക് വിഷ്ണുനാണ് ഓക്കെ റെഡിയാണോ 10 സെക്കൻഡില് 10 പുഷപ്പ് എടുക്കും അല്ല സാർ 7 സെക്കൻഡ് 7 സെക്കൻഡ് 10 സെക്കൻഡ് ടാസ്ക് അപ്പൊ ഈ ടാസ്ക് പറഞ്ഞ ഐഷുവിന്റെ ജനറൽ നോളജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ബിക്കോസ് വിഷ്ണുവിന് നല്ല സംശയം ഐശുവിന് അത്യാവശ്യം വേണ്ടത്ര ഒരു ജി കെ ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞുണ്ട് പക്ഷെ നമുക്ക് നോക്കാം ലെറ്റ്സ് സീ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞ ഇവിടെ ഒരു സുവിനിയർ സ്റ്റാൻഡ് ഉണ്ട് സുവിനിയർ സ്റ്റാൻഡിൽ ഐഷു പോയിട്ട് ഞാൻ പറയുന്ന കൺട്രിയുടെ സുവിനിയർ 10 സെക്കൻഡില് എടുത്തുകൊണ്ട് വരണം അപ്പൊ ഐഷു ഇപ്പൊ നോക്കണ്ട കണ്ണടച്ചു വെക്കാം ബിക്കോസ് അവൾ ഓൾറെഡി അവിടെ ഇരുന്ന് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ക്യാമറ എടുക്കുന്നു വിഷ്ണു ടൈമർ ഓൺ ചെയ്യുന്ന എല്ലാം ഇന്ത്യത്തെ സുവിനിയർ ആണ് പിക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡ് ഇത് സുവിനിയർ അല്ല
ഇത് വെറുതെ ഒരു ഇതാണ് മരക്കഷ്ണം മാത്രം. ഇത് മരക്കഷ്ണം ആണെന്ന് പറഞ്ഞു നമ്മുടെ മലയാമ്മ കേരളത്തിന് പുച്ഛിച്ചിരിക്കുന്നു. കേരളത്തിന്റെ അഭിമാനമായ വള്ളംകളി. ഈ ചർച്ചയെ കുറിച്ച് പറയാനുള്ളത് ടീം രാജരാജേശ്വരി വിൻസ്. വിഷ്ണു നമ്മൾ തോറ്റു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ചോദ്യം കണ്ടുപിടിക്കും നാളെ രാവിലെ ഞാൻ പത്ത് സെക്കൻഡില് ഈ വീട്ടിലുള്ള 5 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ 8 7 6 5 4 3 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒറ്റ ഒന്നും കൊണ്ടു വന്നിട്ടില്ല. ഞാൻ പറയട്ടെ ചെണ്ട ഓടക്കമില്ലേ അവന്റെ ഓർഗൻ മനസ്സിലായോ? ഞങ്ങളുടെ ചലഞ്ച് ക്വസ്റ്റ്യൻസ് കണ്ടോ നിങ്ങൾ? നല്ല കിടിലൻ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതില് ടീം കൃഷ്ണവിലാസ് വിൻസ്. ഓക്കെ രാജ രാജേശ്വരി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതില് ടൈമറിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം നിങ്ങൾ പറഞ്ഞ ആൻസറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ പറയണം. വെരിഫൈ ചെയ്യും. അവര് പറഞ്ഞിരിക്കുന്നു സമയത്ത് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ദിവിൻ കാണിച്ചു തരും എത്ര ഫോളോവേഴ്സ് ഉണ്ട്. 406. അങ്ങനെ ക്വസ്റ്റ്യൻ തീർന്നതുകൊണ്ട് നമ്മൾ നിർത്തണം. വിഷ്ണു എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ 3 പാർട്ടിലെ വീഡിയോ ആയിട്ടുണ്ടെന്നാണ്. എന്റെ പുഷപ്പിന്റെ ഒരു പാർട്ടാക്കാം. സോ അടിപൊളി. ഇപ്പൊ ഒരാൾക്കും നാളെ ഷൂട്ട് ചെയ്യാം നമുക്ക്. ഇല്ല ഇപ്പൊ മറ്റേ ഷൂട്ട് ചെയ്താൽ 10 ക്വസ്റ്റ്യൻ ഇടാനോ? ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്തേക്ക് ഉണ്ട് നമുക്ക് സ്റ്റഫ് ഉണ്ട് നമുക്ക് 3. ഡിസൈൻ 2 സെക്കൻഡ്.